നമസ്കാരം. നമ്മൾ മറന്നു കാണില്ല വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതി ഇന്ന് പണിതീരേണ്ടതായിരുന്നു. 1000 ദിവസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്നായിരുന്നു അദാനി ഗ്രൂപ്പ് കേരളത്തിന് നൽകിയ ഉറപ്പ്. പദ്ധതിക്കായി നമ്മൾ ഭൂമി നൽകി, അടിസ്ഥാന ആവശ്യവും നിക്ഷേപവും അടിസ്ഥാന സാമഗ്രികളും നൽകി. മുൻപിരുന്ന UDF സർക്കാരും നിലവിലെ കേരള സർക്കാരും അദാനിയുടെ ജോലികൾ മുടങ്ങാതിരിക്കാൻ എല്ലാ സഹായവും ചെയ്ത് സഹകരിച്ചു. എന്നാൽ ഇനി നമുക്ക് ചോദിക്കാം, മിസ്റ്റർ അദാനി, നിങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പു തന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എവിടെ? 2018 സെപ്റ്റംബർ 1 ഇന്ന് ആയിരുന്നു പണി തീർക്കും എന്ന് പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ സമ്പത്തും ഭൂമിയും ഒക്കെ വാങ്ങിയിട്ട് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ പദ്ധതി എവിടെ? കരാർ പ്രകാരം 2019 ഡിസംബർ 15 വാണിജ്യാടിസ്ഥാനത്തിൽ പദ്ധതി പ്രവർത്തനം ആരംഭിക്കണം. 1000 ദിവസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്നായിരുന്നു കമ്പനി വാഗ്ദാനം. എന്നാൽ കരാർ സമയത്തിലും പണി തീരില്ല എന്നാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ പറയുന്നത്. വമ്പന്മാർ ഇങ്ങനെ വാക്കുമാറ്റി പറയുന്നത് ശരിയല്ല. സമയത്ത് പണി തീർന്ന് പ്രവർത്തനം തുടങ്ങിയില്ലെങ്കിൽ തുടർന്നുള്ള ഓരോ ദിവസവും കേരളത്തിന് അദാനി നഷ്ടമായി 12 ലക്ഷം രൂപ നൽകണം. മാസം 260 ലക്ഷം രൂപ. കരാർ പ്രകാരമുള്ള നഷ്ടം കൊടുക്കാതിരിക്കാൻ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് തടി തപ്പുകയാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ്. 3.1 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച പുലിമുട്ടിൽ പൂർത്തിയായത് 600 മീറ്റർ മാത്രമാണ്. പണിതതെല്ലാം തിരമാലയും കൊണ്ടുപോയി. അഡ്മിനിസ്ട്രേറ്റീവ്, കസ്റ്റംസ്, ഇലക്ട്രിക്കൽ സെക്ഷനുകൾ അടക്കം പ്രവർത്തിക്കേണ്ട 18 കെട്ടിടങ്ങളുടെ നിർമ്മാണം തുടങ്ങിയടത്ത് തന്നെയാണ് ഇപ്പോഴും. വാർഫ് നിർമ്മാണത്തിന് 650 പൈലിങ്ങുകളാണുള്ളത്. പൂർത്തിയായത് 377 എണ്ണം മാത്രം. പുലിമുട്ട് ശക്തിപ്പെടുത്താൻ നിർമ്മിക്കേണ്ട 10,000 എക്രോപാഡുകളിൽ പൂർത്തിയായത് 7,000 എണ്ണം മാത്രം. ഓഖി സമയത്ത് ഡ്രഡ്ജർ കേടായെന്നും ഇതുമൂലം പണി നടന്നില്ലെന്നുമാണ് സ്വതന്ത്ര തുറമുഖ കമ്പനിക്ക് അദാനി ഗ്രൂപ്പ് നൽകിയ കത്തിൽ പറഞ്ഞത്. ഓഖിയെ പഴിചാരി രക്ഷപ്പെടാൻ നോക്കുകയാണ് അദാനി ഗ്രൂപ്പ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് സീ പോർട്ട് എന്ന് പേരിട്ട പദ്ധതിയുടെ ആകെ ചിലവ് 7,525 കോടി രൂപയാണ്. കേരളം 2,280 കോടി രൂപയും കേന്ദ്ര സർക്കാർ മൂലധനത്തിന് ഉപരി തുകയായി 817.8 കോടി രൂപയുമാണ് മുടക്കുന്നത്. ബാക്കി അദാനി പോർട്സും. സർക്കാരിന് 7 വർഷം മുതലാണ് വരുമാനം ലഭിച്ചു തുടങ്ങുക. ഇങ്ങനെ പോയാൽ സർക്കാരിന് പണവും ഭൂമിയും നഷ്ടം എന്നല്ലാതെ ഒന്നും ബാക്കി കിട്ടില്ല. 75 മുതൽ 80 ലക്ഷം ടൺ പാറ തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി ഇറക്കണമെന്നാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത്. സർക്കാർ ഇടപെട്ട് എവിടെ നിന്നെങ്കിലും പാറ ഇറക്കിത്തരണമെന്നും അദാനി പറയുന്നു. അതായത് കരാർ പ്രകാരം പണി തീർക്കാതിരുന്നപ്പോൾ ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് കേരളത്തെ പറ്റിക്കാനാണ് ഇപ്പോൾ നീക്കമെന്ന് അർത്ഥം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.